നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം. കരീം ബെൻസിമയുടെ ഭാവി എന്താണ്? ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. അൽ ഇത്തിഹാദിൽ അദ്ദേഹം തുടരില്ല എന്നുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നും വാർത്തകളുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ അതിപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ആദ്യം ഫബ്രീസിയോയുടെ ടീറ്റിലേക്ക് പോകാം, അതിനുശേഷം വിശദമായിട്ട് സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ കൂടി നോക്കാം. ഫബ്രീസിയോ പറയുന്നത് കരീം ബെൻസിമയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വളരെ പെട്ടെന്ന് തന്നെ നടക്കും. സിറ്റുവേഷൻ സെയിം ആണ്. അതായത് അൽ ഇത്തിഹാദിൽ കാര്യങ്ങൾ ടെൻസ്ഡ് ആയിട്ട് തന്നെ പോവുകയാണ്. അദ്ദേഹം അൽ ഇത്തിഹാദിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം എസ് പി എല്ലിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കരീം ബെൻസിമയെ സൗദിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി മറ്റൊരു സൗദി ക്ലബിലേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പോലും സൗദിയിൽ അദ്ദേഹത്തെ നിലനിർത്താനുള്ള ശ്രമത്തിലേക്കാണ് അവർ പോകുന്നത്. യൂറോപ്പിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന് വേണ്ടി ബെൻസിമ ശ്രമിച്ചാൽ അത് സാധ്യമാവുക ഹ്യൂജ് സാലറി കട്ട് എടുത്തിട്ട് മാത്രമാണ് എന്ന് ഫബ്രീസിയോ റൊമാനോ ട്വീറ്റ് ചെയ്യുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നേരത്തെ ഒക്കെ നൽകിയിട്ടുള്ള നിക്കോളോ ഷീറ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കൃത്യമുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ബെൻസിമ അദ്ദേഹത്തിൻ്റെ പ്ലാനുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് അൽ ഇത്തിഹാദ് വിടണം, യൂറോപ്പിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ സൗദി അറേബ്യൻ പ്രോ ലീഗിൻ്റെ ബോർഡ് അദ്ദേഹത്തെ സൗദി അറേബ്യയിൽ തന്നെ തുടരാൻ കൺവിൻസ് ചെയ്യിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. മറ്റൊരു പി ഐ എഫ് ഫണ്ട് ക്ലബിലേക്ക് മാറണമെങ്കിൽ അതും ചെയ്യാം. അതായത് അൽ ഇത്തിഹാദ് വിട്ട് വേണമെങ്കിൽ അൽ നസറിലേക്കോ അൽ ഹിലാലിലേക്കോ അങ്ങനെയുള്ള പി ഐ എഫ് ക്ലബിലേക്ക് വേണമെങ്കിൽ മാറാമെന്ന തരത്തിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏതായാലും ബെൻസിമയുടെ കാര്യത്തിൽ ഇത് ഒരു ഡിസിസീവ് ആയിട്ടുള്ള സമയമാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഒരു പക്ഷേ അദ്ദേഹം സൗദിയിൽ തുടരുകയാണെങ്കിൽ അൽ ഇത്തിഹാദ് വിട്ട് അൽ ഹിലാലോ അൽ നസറോ ഒക്കെ തിരഞ്ഞെടുത്താൽ അതൊരു വലിയ മാറ്റമായിരിക്കും. ചില ആരാധകരൊക്കെ ഇപ്പോൾ തന്നെ അൽ നസറിലേക്ക് എത്തിയാൽ സി ആർ സെവനും ബെൻസിമയും ഒരുമിച്ച് കളിക്കുന്ന സുന്ദര മുഹൂർത്തങ്ങൾ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞേക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. മയാമിയിലെ മെസ്സിയും സുവാറസും ഒരുമിച്ചിട്ടുണ്ടല്ലോ. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് ചെയ്തു വരാം.